ആർജെ ഡയറീസ്. എല്ലാവർക്കും ആർജെ ഡയറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം കണ്ണൂർ ടു കന്യാകുമാരി യാത്ര മൂന്നാമത്തെ ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇപ്പം രാവിലെ എഴുന്നേറ്റ് ഫ്രഷായി പെയിൻറ്റിന് കുറച്ച് എന്താണ് നമ്മുടെ വോളിനൊക്കെ അടിച്ച് എന്നിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. ഇന്ന് കൊയിലാണ്ടിയാണ് ടാർജറ്റ്, എത്തുമെന്നറിയില്ല, എന്തായാലും ശ്രമിച്ചു നോക്കാം. അവർ ഇവിടുന്ന് ഏകദേശം ഒരു 28 കിലോമീറ്ററാണ്. ഇന്നലെ 38 കിലോമീറ്റർ നടന്നെങ്കിലും ഇന്ന് അത്രയും ആകും എന്ന് എനിക്ക് തോന്നുന്നില്ല. സോ നോക്കാം, ട്രൈ ചെയ്ത് നോക്കാം, മാക്സിമം സ്പീഡിലും അതുപോലെ തന്നെ സേഫായിട്ട് പോയി നോക്കാം. അപ്പോൾ എന്തായാലും മുന്നോട്ടേക്ക് ഉള്ള വിശേഷങ്ങളും കാര്യങ്ങളായിട്ട് ഞാൻ തുറന്നുകൊണ്ടിരിക്കാം. എന്തായാലും വെയിറ്റ് നമുക്ക് നോക്കാം, എന്താണ് ഇന്നത്തെ, എങ്ങനെയാണ് ദിവസം, ഇന്നത്തെ എന്തൊക്കെയാണ് പരിചയപ്പെടുന്നത്, ആൾക്കാർ എത്ര ആരൊക്കെയാണ് പരിചയപ്പെടുന്നതെന്നും അതുപോലെ തന്നെ എന്തൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങളെന്നും നമുക്ക് വഴിയെ മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഗൈസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വടകര കഴിഞ്ഞ് ഏകദേശം ഒരു 3 കിലോമീറ്റർ പിന്നിട്ട് ഇപ്പം നാഷണൽ ഹൈവേയിൽ കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ടാർജറ്റ് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, കൊയിലാണ്ടിയാണ്. എങ്ങനെയാവും എന്താണെന്ന് അറിയില്ല. ഇന്ന് നല്ല കാലാവസ്ഥയാണ് കേട്ടോ, മഴയും ഇല്ല വെയിലും ഇല്ല, നല്ലൊരു എന്താണ് തണുത്ത കാലാവസ്ഥ ഭയങ്കരമായിട്ട്. റോഡിൻ്റെ അവസ്ഥ കണ്ടോ, ഇതൊക്കെയാണ് എന്താ പറയുക, ചില ആൾക്കാർ നല്ല സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ നോക്കി സ്പീഡ് ലിമിറ്റും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് തന്നെയാണ് പോകുന്നത്. പക്ഷേ ചില ആൾക്കാർ എന്താണ് ഓവറാക്കിയിട്ട് ഓവർ സ്പീഡിലും എന്തിനാണ് എന്നെ ഇത്രയും അർജൻറ്റായിട്ട് പോകുന്നത് എനിക്കറിയില്ല. ചിലപ്പം എന്താണ് ചില ആൾക്കാർക്ക് എന്തെങ്കിലും അത്യാവശ്യം ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊക്കെ ആണ്. പക്ഷെ അല്ലാതെ ഉള്ളവർ മാക്സിമം എന്താണ് സ്പീഡ് കുറച്ച് റോഡ് സൈഡിൽ സ്പീഡ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ ആ സ്പീഡ് ലിമിറ്റിൽ തന്നെ പോകാൻ നോക്കുക മാക്സിമം ആൾക്കാർ. ഇവിടെ എന്തെങ്കിലും ഹോസ്പിറ്റൽ കേസും കാര്യത്തിലൊക്കെ വരുന്ന സമയത്ത് നമുക്ക് എന്തായാലും പോയേ പറ്റുള്ളൂ. അല്ലാതെയുള്ള ആൾക്കാർ അമിതമായുള്ള സ്പീഡും റോങ് സിഗ്നൽ തെറ്റിച്ചിട്ടുള്ള അതുപോലെയുള്ള എന്താണ് നമ്മുടെ ട്രാഫിക് റൂൾസൊക്കെ ലംഘിച്ചുകൊണ്ടുള്ള മാക്സിമം ഡ്രൈവ് ഒഴിവാക്കാൻ നോക്കുക. ഇനി എൻ്റെ അനിയന്മാരും ചേട്ടന്മാരും ചേച്ചിമാരും അനിയത്തിമാരും എല്ലാവരും ശ്രദ്ധിക്കണം. അതിനൊക്കെ വേണ്ടിയിട്ടാണ്, ഈ ഒരു അവെയറൻസിൻ്റെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ നടത്തം ഒരു എത്രയാണ് ഏകദേശം ഒരു 20-25 ഡേയ്സ് ആയിരിക്കും മാക്സിമം ഉണ്ടാകാം. അപ്പം ഈ റിസ്ക് എടുക്കുന്നതും ആ ഒരു അവെയറൻസ് എന്നുള്ള രീതിയിലാണ്. അപ്പോൾ മാക്സിമം അത് ഫോളോ ചെയ്യാൻ വേണ്ടി നോക്കുക. അപ്പോൾ എന്താണ് ഇനി അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ബാക്കിയുള്ള വിശേഷങ്ങൾ പറയാം. അപ്പോൾ ശരി, എന്നാ ട്രെയിൻ പോകുന്നു, ട്രെയിൻ പോകുന്നു. അപ്പോൾ ഒരു ചെറിയൊരു പ്രശ്നം പറ്റി. വടകരയിൽനിന്ന് ഒരു 8 കിലോമീറ്റർ നടന്നു, ടയേർഡായി. അപ്പോൾ ഒരു സ്ഥലത്ത് മഴയുണ്ടായിരുന്നു കേട്ടോ വരുന്ന സമയത്ത്, അപ്പോൾ കുടയൊക്കെ ചൂടിയിട്ടാണ് വന്നത്. അപ്പം മഴ ഒരു ബസ് സ്റ്റോപ്പിൽ കയറിയിരുന്നു, റെസ്റ്റ് എടുത്തു കുറച്ച് നേരം, എന്നിട്ട് ഇറങ്ങി നടന്നു. നടന്ന് ഒരു 2 കിലോമീറ്റർ കഴിഞ്ഞപ്പോഴാണ് ഞാൻ വരുന്ന സമയത്ത് കുടയൊക്കെ ചൂടി അത് നനഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വെച്ചിട്ടായിരുന്നു ഉണ്ടായിരുന്നത്, അതെടുക്കാൻ വിട്ടുപോയി. കുടയെടുക്കാൻ വിട്ടുപോയില്ലേ, പിന്നെ എന്ത് ചെയ്യും, അതിന് തിരിച്ച് നടക്കാതെ രക്ഷയില്ല. കാരണം വരുന്ന NH അല്ലേ, അപ്പോൾ എന്തായാലും ചിലപ്പോൾ മഴ പെയ്ത് കഴിഞ്ഞാൽ പണിയിട്ടോ, എവിടെയും കയറി നിൽക്കാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയെല്ലാം ആയതുകൊണ്ട് അപ്പോൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ തിരിച്ചു നടന്നു. വീണ്ടും 2 കിലോമീറ്റർ ബാക്കിലേക്ക് നടന്ന് കുടയെ എടുത്തിട്ട് വന്നു, എന്നിട്ട് വീണ്ടും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ആ 2 കിലോമീറ്ററും കൂടെ വീണ്ടും, അയ്യോ സാറല്ല പോവാം, ആ പോട്ടെ റൈറ്റ് സാറല്ല, എന്തായാലും നമ്മോട്ട് മുമ്പോട്ട് പോവാം. ഓക്കെ, ജസ്റ്റ് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ വേണ്ടി വന്നതാണ് കേട്ടോ.
ഓക്കേ സർ 15 കിലോമീറ്റർ വടകരയിൽ നിന്ന് ഞാൻ ഇങ്ങോട്ടേക്ക് നടന്നു ഇപ്പോൾ ഏകദേശം പയ്യോളി എത്തി പയ്യോളി എത്തിയ സമയത്ത് കുറച്ച് ഫ്രണ്ട്സ് ഇവരെ ഇവിടെ കണ്ടു അപ്പം ഇന്ന് ഫ്രണ്ട്സ് ആയതാണ് കേട്ടോ അപ്പോൾ അവരോട് വിശേഷങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ച് സംസാരിച്ചു അപ്പോൾ സേഫ്റ്റിയുടെ കാര്യത്തിലൊക്കെ പറഞ്ഞ് ഇങ്ങനെ അപ്പോൾ ഒരാൾ ഹെൽമെറ്റ് ഉണ്ട് അപ്പോൾ താഴെ അഴിച്ചു വെച്ചിരിക്കുന്നതാണ് അപ്പം എന്താണ് ബ്രോയുടെ പേരെന്താ ഫഹുമാൻ ഓക്കെ ആ ഓക്കെ അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യില്ലേ എല്ലാവരോടും പറ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി സപ്പോർട്ട് ചെയ്യുക ഓക്കെ നിങ്ങൾ മാക്സിമം എല്ലാവരിലേക്ക് ഷെയർ ചെയ്യാം കേട്ടോ റോഡ് സേഫ്റ്റീൻ്റെ ഇതാണ് എല്ലാവരും റോഡിൻ്റെ സേഫ്റ്റി ഒക്കെ എടുത്ത് പോവുക കേട്ടോ ഓക്കെ അപ്പോൾ എന്തായാലും ഞാൻ അങ്ങോട്ടേക്ക് മുന്നോട്ട് യാത്ര തുടരുകയാണ് ഇവരെന്തായാലും ഇവിടുന്ന് ഇപ്പോൾ ബൈ പറഞ്ഞ് പിരിയും അപ്പോൾ ഓക്കെ അടുത്ത് കാണാം അങ്ങനെ നിൽക്കണ്ടായിരുന്നു ബ്രോ ഹായ് എന്താ പേരെന്താ രാഹുൽ അല്ലേ നിങ്ങളുടെ ഹരി ഹരി അല്ലേ ഇപ്പോൾ റോഡ് സേഫ്റ്റി അവയറൻസിൻ്റെ ഒരു യാത്രയാണ് എപ്പോൾ മാക്സിമം വണ്ടി ഓടിക്കുന്നതല്ലേ മാക്സിമം ശ്രദ്ധിച്ച് ഓടിക്കുക എല്ലാവരും എന്താ പറയുക എല്ലാവരോടും പറയുക നിങ്ങൾ റോഡ് സേഫ്റ്റി ഇപ്പോൾ കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നതാണല്ലോ അല്ലേ ഓക്കെ അപ്പം എന്തായാലും സപ്പോർട്ട് ചെയ്യണം കേട്ടോ എല്ലാവരോടും പറഞ്ഞേക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ എന്തായാലും ഇപ്പോൾ എന്തായാലും മുന്നോട്ട് പോവാം ഇവരുടെ അടുത്ത് ഒരു ഹായ് പറഞ്ഞിട്ട് എല്ലാവരും സപ്പോർട്ടാണ് അപ്പം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ സംസാരിച്ചിട്ട് മുന്നോട്ട് പോവാം ഓക്കെ കേസ് അങ്ങനെ നടന്നുകൊണ്ടിതാ കൊയിലാണ്ടി നഗരസഭ സ്വാഗതം അങ്ങനെ നടന്നെത്തിയിരിക്കുകയാണ് അങ്ങനെ കൊയിലാണ്ടി നഗരസഭയിലേക്ക് കാലെടുത്ത് വെച്ചിരിക്കുകയാണ് ഇനി ടൗണിൽ ചെന്നിട്ട് വേണം റൂമും കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ പെയിൻ ഉണ്ട് കാലിനെ നന്നാക്കി അപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ചായയൊക്കെ കുടിച്ചിങ്ങനെ നടക്കുക അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ റൂമിൻ്റെ ഒക്കെ എന്താണെന്നുള്ളത് ഞാൻ നോക്കിയിട്ട് റൂമിലെത്തിയിട്ട് ഞാൻ പറയാം അതിനിടയ്ക്ക് എന്തെങ്കിലും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നടന്നിട്ടുണ്ടെങ്കിൽ വീഡിയോ ഉണ്ടാവും എന്നാലും നമുക്ക് നോക്കാം ഇന്നൊരു ഏകദേശം ഒരു 28 കിലോമീറ്ററേ നടക്കാൻ പറ്റിയിട്ടുള്ളൂ നല്ല പെയിനൊക്കെ ഉണ്ടായിരുന്നു പിന്നെ എന്താണ് റൂം അവൈലബിൾ ആയിരിക്കില്ല കൊയിലാണ്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കോഴിക്കോട് എത്തണം റൂം അവൈലബിൾ ആയിട്ട് കിട്ടണമെങ്കിൽ അപ്പം എന്താണ് ഇന്ന് ഒരു റൂം കിട്ടി അപ്പം അങ്ങനെ സ്റ്റേ ചെയ്യാനുള്ള പരിപാടികളൊക്കെ നോക്കുകയാണ് അപ്പം ഇന്നത്തെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേരെ ഒന്നും അധികം എന്താണ് നാഷണൽ ഹൈവേ ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരെ അങ്ങനെ പരിചയപ്പെടാനൊന്നും പറ്റിയില്ല പക്ഷേ വരുന്ന വഴി കുറേ ആൾക്കാർ വണ്ടി നിർത്തിക്കൊണ്ട് ജസ്റ്റ് എങ്ങനെയാണ് എന്താണെന്നൊക്കെ ചോദിച്ചിട്ട് അവർ പോകുന്നുണ്ട് അപ്പോൾ അത് തന്നെയാണ് അവരുടെ സ്പീഡിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് എന്താണ് അവർക്കൊന്ന് നിർത്തിയിട്ട് നമ്മൾ കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ ഒരു എന്താണ് ഇങ്ങനെയാണ് എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവർ സപ്പോർട്ടീവായിട്ട് പറയുമ്പോൾ ഒരു എന്താണ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് അപ്പോൾ അങ്ങനെ ഇനിയിപ്പം യാത്ര എന്ന് പറയുന്നത് നാളെ കോഴിക്കോടായിരിക്കും സ്റ്റേ ഉണ്ടാകുക കോഴിക്കോട് ഇവിടുന്ന് ഏകദേശം ഒരു 28 കിലോമീറ്റർ ഏകദേശം ഉണ്ട് 24-28 കിലോമീറ്റർ ഉണ്ട് അപ്പോൾ നാളെ കോഴിക്കോടായിരിക്കും അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകണം അപ്പം എന്തായാലും എന്താണ് ഇന്നത്തെ ഒരു ക്ലൈമറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത പ്രശ്നമാണ് പിന്നെ എന്താ എനിക്ക് പ്രത്യേകിച്ച് കാര്യങ്ങൾ പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയൊരു സപ്പോർട്ട് എനിക്ക് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതായത് എൻ്റെ കൂടെ ഉള്ള ആൾക്കാർ ഭയങ്കര സപ്പോർട്ടാണ് ഇപ്പോൾ തന്നുകൊണ്ടിരിക്കുന്നത് അതിന് ഒരുപാട് നന്ദി പറഞ്ഞാൽ തീരാവുന്നതെന്ന് അത്രയും ഞാൻ എന്താ പറയുക ഇമോഷണലായി പോകും അത്രമാത്രം എന്താ പറയുക ഹെൽപ്ഫുള്ളായിട്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് സോ എന്താണ് മുന്നോട്ട് ഇതിനെക്കഴിഞ്ഞും കൂടുതലായിട്ട് വരണം തന്നെയാണ് എൻ്റെ ആഗ്രഹം ഞാൻ ചെയ്യുന്ന എഫേർട്ടിന് എന്തെങ്കിലും ഒരു റിസൾട്ട് എന്ന് പറയുന്നത് നിങ്ങളാണ് തരേണ്ടത് അപ്പോൾ എന്തായാലും മുന്നോട്ടേക്ക് ഇതിലേക്കൂടും കുറച്ചും കൂടെ എന്തെങ്കിലും എന്താണ് ക്രിയേറ്റീവായിട്ട് ചെയ്തിട്ട് മുന്നോട്ട് പോകണമെന്നുണ്ട് അപ്പോൾ ഈ ഒരു ക്രിയേറ്റിവിറ്റി ഇതൊരു എയിമാണ് അതായത് ഈ ഒരു അവയറൻസ് എല്ലാവരിലേക്കും എത്തിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇതിങ്ങനെ റോഡിൽ എല്ലാവരുടെടുത്തും എനിക്ക് ചിലപ്പം നിർത്തിച്ചിട്ട് പറയാൻ പറ്റില്ല കാരണം ഈ കോവിഡ് സാഹചര്യവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് സോ പിന്നെ മാക്സിമം നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക എന്നുള്ളതാണ് എനിക്കിപ്പോൾ നിങ്ങളിപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഉപകാരം ഞാനിത് ഒരു എയിമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ജസ്റ്റ് അവിടെ ഇരുന്നിട്ട് ഷെയർ ചെയ്യുക മാക്സിമം നമ്മൾ റോഡ് അപകടങ്ങൾ മാക്സിമം കുറയ്ക്കാൻ വേണ്ടി നമുക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കാം നമ്മൾ ഓരോരുത്തരും അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കാം അപ്പോൾ എന്താണ് നാളത്തെ യാത്ര ഇതുപോലെ തുടരുന്നതാണ് അപ്പോൾ എന്തായാലും അടുത്ത ഒരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസത്തെ വീഡിയോയുമായിട്ട് വരുന്നത് വരെ ബൈ